കോട്ടയം മാടപ്പള്ളി മുണ്ടുകുഴിയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ തുടരുന്നു. പോലീസുകാർക്ക് നേരെ മണ്ണെണ്ണ പ്രയോഗമുണ്ടായി. സമരക്കാർക്ക് നേരെ ലാത്തി വീശിയ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. എന്റെ അമ്മയുടെ ദേഹം എല്ലാം മുറിഞ്ഞു. അവർക്ക് പോലീസുകാർക്ക് തല്ലും കൊടുക്കണം. വനിതാ പോലീസ് എന്റെ അമ്മയെ പിടിച്ചോണ്ട് പോയി. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കോഴിത്താനം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്റ്റേഷൻ ഉപരോധിക്കുന്നു. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നാളെ കോൺഗ്രസും BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, എപ്പോഴും പ്രതിഷേധിക്കുകയാണോ കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിവരങ്ങൾ തന്നെ. പ്രതിഷേധം തുടരുകയാണ്. തൃക്കൂടത്താനം പോലീസ് സ്റ്റേഷനിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പോലീസ്. ചങ്ങനാശ്ശേരി DYSP R ശ്രീകുമാറാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോയിരിക്കുന്നു. ആ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ ആവശ്യം 3 പേരെ മാത്രമാണ് റിമാൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല.
ഞങ്ങൾ എല്ലാവരും സമരത്തിൽ പങ്കെടുത്തവരാണ്, മുഴുവൻ ആളുകളും റിമാൻഡിന് തയ്യാറാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ല എങ്കിൽ ആരെയും റിമാൻഡ് ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് ഈ നേതാക്കളെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. ഇവിടെ പ്രവർത്തകരും വലിയ രീതിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണത്. കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഇവിടെ തടിച്ച് കൂടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. കെ സി ജോസഫിൻ്റെ നേതൃത്വത്തിലും നാട്ടകം സുരേഷിൻ്റെ നേതൃത്വം ഡി സി സതീഷിൻ്റെ നേതൃത്വത്തിലും ഒക്കെ കോൺഗ്രസ് നേതാക്കളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് സജീവ് ഞക്കടമ്പിൽ അടക്കമുള്ള നേതാക്കളുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്തായാലും ഇത് വേറെ തലത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് നാളെ കോൺഗ്രസും ബി ജെ പിയും ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ. അത് ഈ ജനകീയ സമരസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ഹർത്താലിന് പിന്തുണ നൽകുക എന്നൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ ഈ ചർച്ചയുടെ വിവരങ്ങളുമായി നേതാക്കൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ വലിയ തോതിൽ ജനങ്ങളും നേതാക്കളും ഒക്കെ തന്നെ തടിച്ചുകൂടിയിരിക്കുന്നു. ഏതാണ്ട് 25 പേരെയാണ് സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് നേതാക്കളൊക്കെ തന്നെയും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഉള്ളിൽ റിമാൻഡ് ചെയ്യാനായി എടുത്തിരിക്കുന്ന പ്രവർത്തകരെ ഒന്നുകിൽ അവർക്ക് അവരെ മാത്രമല്ല മറ്റു മുഴുവൻ പേരെയും റിമാൻഡ് ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്ത എന്നാണ് ജോസഫൻ പുതുശ്ശേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വൈകാതെ ഈ സമരത്തിൻ്റെ ഒരു അന്തിമമായ പ്രഖ്യാപനം അന്തിമമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. പ്രത്യേകിച്ച് മിനി കെ ഫിലിപ്പൊക്കെ തുടക്കം മുതൽ തന്നെ സമരരംഗത്ത് ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം ഇനിയിപ്പോൾ എന്താണ് തീരുമാനം. ഇന്ന് അതിശക്തമായ പ്രതിഷേധമാണ് മാടപ്പള്ളി പഞ്ചായത്തിൽ നടന്നത്. വള്ളവുംകുന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ 8 മുതൽ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. വളരെ സമാധാനപരമായിട്ടാണ് 1 വരെ ഇന്ന് ജനങ്ങളുടെ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇന്ന് അവിടെ ഈ നടന്ന മുഴുവൻ സംഭവങ്ങൾക്കും ഉത്തരവാദി അവിടെ പോലീസാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. കാരണം അങ്ങേയറ്റം സമാധാനപരമായിട്ടാണ് ജനങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ വൈരാഗ്യ ബുദ്ധിയോടെയാണ് പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയത്. തഹസീൽദാർ സ്ഥലത്തുണ്ടായിരുന്നു, DYSP സ്ഥലത്തുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണമായിരുന്നു. ജനങ്ങളുടെ വികാരം മാനിച്ച് അവർ നടപടിയിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു. ഇത് കേരളത്തിൽ ഇവിടെ മടപ്പള്ളിയിൽ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 10,000 ആളുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഉജ്ജ്വലമായൊരു ജനാധിപത്യ പ്രക്ഷോഭണം ആണ് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എന്ന ജനാധിപത്യ സംഘടന സമര പ്രസ്ഥാനമാണ് ഈ സമരത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പദ്ധതിയുടെ അശാസ്ത്രീയതയും അതിന്റെ അപാകവും മനസ്സിലാക്കിക്കൊണ്ട് നടപടിയിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഞങ്ങൾ 10-50 ആളുകളുണ്ട്. 3 മാത്രമായിട്ട് റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ നീക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് അവരില്ലാതെ പോകുന്ന പ്രശ്നം ഇല്ല. ഇതിൽ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സമരസമിതി ചങ്ങനാശ്ശേരി താലൂക്കിൽ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടക്കം അതിന് പിന്തുണയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇല്ലാത്ത നിലയിൽ ഒരു സംഘർഷത്തിലേക്ക്, ഈ ദിവസങ്ങളൊന്നും ഇല്ലാത്ത നിലയിലേക്ക് പോലീസ് ആക്ഷനിലേക്കൊക്കെ പോവുകയാണ്. പോലീസ് ഒരു നൽകുന്ന സന്ദേശം എന്താണ്? ഇത് സർക്കാരിന്റെ കൂടി അറിവോടുകൂടി ആയിരിക്കില്ല ഇത്തരത്തിലൊരു ആക്ഷനിലേക്ക് കടക്കുക? തീർച്ചയായിട്ടും സർക്കാരിന്റെ അറിവോടെ ആകണമല്ലോ. പോലീസ് ഇതിനെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. പോലീസ് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട്, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരമാണ് ജനാധിപത്യ പ്രക്ഷോഭണങ്ങൾ എന്ന് പറയുന്നത്. ഒരു നാടിനെ സംബന്ധിച്ച് ജനാധിപത്യ പ്രക്ഷോഭണങ്ങൾ അനിവാര്യമാണ്. അതിനകത്ത് പോലീസ് ഇടപെടുന്നത് ന്യായം അല്ല. ഇന്നും പോലീസിന് ചെയ്യാമായിരുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ജനങ്ങളുടെ വികാരത്തെ മറികടന്നുകൊണ്ട് അവിടെ നടപടി നീക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് ഗവൺമെന്റിന് എടുക്കാമായിരുന്നു. DYSP തഹസീൽദാരും
ഞങ്ങളോട് സംസാരിച്ചത്, ഞങ്ങൾ ഇത് വേറെ ആരോ തീരുമാനമെടുക്കാൻ വേറെ ആരോ വരണം എന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവർക്കും മേലെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ആരാണ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്ന് ആ സ്ഥലത്ത് മാടപ്പള്ളി വള്ളവുംകുന്നിൽ യഥാർത്ഥത്തിൽ ഒരു എന്താണ് അഭിപ്രായം, ഒരു തീരുമാനമെടുക്കാൻ DYSPക്കും തഹസീൽദാർക്കും സാധിക്കുമായിരുന്നു. അവരത് ഉപയോഗിച്ചില്ല. ഈ നടപടികൾക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത് ഈ സംവിധാനമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും അത് തന്നെയാണ് സമരക്കാരും വിശ്വസിക്കുന്നത്. മിനിക്ക് ഫിലിപ്പ് അറസ്റ്റ് വരിച്ച ശേഷം ഇവിടേക്ക് എത്തിയതാണ്. എന്തായാലും വൈകാതെ ഈ നേതാക്കളുടെ ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് KC ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ പോലീസുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം ആണ് ഇനി കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെ നടക്കുന്നു. നമുക്കറിയാം കേരളയിൽ സമരങ്ങൾ വലിയ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും കോട്ടയം ജില്ലയിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം വഴി കേരളയിൽ കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സ്വാഭാവികമായും സമരസമിതിയും വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകളാണ് ഈ സമരസമിതിയൊക്കെ നടത്തി വരുന്നത്. പ്രത്യേകിച്ച് UDFും BJPയും ഒക്കെ ശക്തമായി ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇതിന് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി കൂടിയുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ സംഘർഷഭരിതമായൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വൈകാതെ ഒരുപക്ഷെ ഈ ചർച്ചകൾക്ക് ശേഷം നേതാക്കൾ പുറത്തു വന്നേക്കും. ഈ ഒന്നുകിൽ ഈ പ്രവർത്തകരെ മുഴുവനായും പൂർണ്ണമായും പുറത്തുവിടാൻ തയ്യാറാകണം, അല്ലെങ്കിൽ ഈ സമരവുമായി ഇവിടെ തുടരും എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ശരി, നന്ദി ശ്രീജിത്ത്. ചങ്ങനാശ്ശേരിയിൽ പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന പോലീസ് അതിക്രമം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സമാധാനപരമായാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. VV വിനോദ് ചേരുന്നു. വിനോദ്, സഭയിൽ എന്താണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ, വിവരങ്ങൾ? ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചങ്ങനാശ്ശേരി വിഷയം സഭയിൽ ഉന്നയിച്ചത്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയിൽ സ്പീക്കറോട് പ്രത്യേകം സംസാരിച്ച ശേഷം, അങ്ങേര് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇന്ന് അയാൾ പറയുന്ന അയാളുടെ പിണറായിയുടെ സ്വപ്ന പദ്ധതി, അയാളുടെ സ്വർഗ പദ്ധതി, അയാൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഈ വർഷം സ്വർഗ പദ്ധതി. ആ കള്ളനാണ് അയാൾ, ഞങ്ങളെ വഞ്ചിച്ചാണ് അയാൾ കയറിയിരിക്കുന്നത്. ആ ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്തയാളാണ്. ഇന്ന് അയാൾ പിണറായിയുടെ സ്വപ്ന പദ്ധതിയെ സ്വർഗ പദ്ധതിയാക്കി മാറ്റി. എന്നെ വലിച്ചെഴിച്ചുകൊണ്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുഞ്ഞു, ഒരു കൊച്ചിനെ, ഞാൻ കൊണ്ടുവന്ന ഒരു കൊച്ചിനെ പോലീസുകാർ വലിച്ചെടുക്കണം. അതെനിക്ക് സമ്മതം, എനിക്ക് സമ്മതമല്ല. ഞാൻ അതിനെ പിടിക്കാൻ പോയി. അതിനെ പിടിക്കാൻ പോയപ്പോ എന്നെ വലിച്ചു കൊണ്ടുപോയി. അതിനപ്പോഴത്തേക്കിന് ഒരു മെയിൽ പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു, അവളെ ഇവിടെയല്ലേ, അവളെ പിടിച്ചു, ഓളെ പിടിച്ചു, അവളെ കയ്യപ്പിടി, അവിടെ കാലപ്പിടി. ഫീമെയിൽക്ക് എന്നെ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ പ്രതിരോധിച്ച് മാറുകയാണ്. അപ്പൊ ഞാൻ എത്രമാത്രം ഫോഴ്സ് അത്രയും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാലെ പിടിച്ച് നിങ്ങളെല്ലാരും കാണുകയാണ്, രണ്ടു കാലം കീറിക്കൊണ്ട് വലിച്ചു കീറിക്കൊണ്ട് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന പോലീസുകാർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ത്രീയെ അപമാനിക്കും. ഇവർക്ക് അമ്മയില്ലേ, ഇവർക്ക് പെങ്ങന്മാരില്ലേ, മക്കളില്ലേ, ഇവരുടെ അവസ്ഥ ഭാവിയിൽ എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ നാളെ, പിണറായി പറയുന്നത് എന്താ അറിയോ, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാന്നാ പറയുന്നത്. അപ്പൊ എന്റെ കൊച്ച അടുത്ത തലമുറയാ, അവളും കാണട്ടെ. ആ അല്ല, വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവൾക്കും അവകാശപ്പെട്ടതാണ്. അതിന്റെ ഭാവി വല്ല നിൽക്കുന്ന പിണറായി പറയുന്നത്. എന്റെ കൈയും കാലും കോട്ടയത്ത് പ്രതിഷേധിച്ച സ്ത്രീയുടെ പരാതികളാണ്, പോലീസ് പെരുമാറിയ കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. VV വിനോദ് ചേരുന്നുണ്ട് സഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി. വിനോദ്, എന്താണ് കോട്ടയത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, വിശദാംശങ്ങൾ? ധന്യ, ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് ചങ്ങനാശ്ശേരി സംഭവം സഭയിൽ ഉയർത്തിയത്. പോലീസ് നടത്തുന്നത് നരനായാട്ടാണ്.
സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരെ അതിക്രമം പോലീസ് അതിക്രമം നടത്തിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. പ്രതിഷേധിച്ചപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു. മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷം മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി, അവരെ തടഞ്ഞു വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി, ആ തരത്തിലുണ്ടായ നടപടി എന്ന ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് തന്നെയാണ്. സിൽവർ ലൈനെതിരെ സമരം ചെയ്യുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറഞ്ഞു. ഞങ്ങള് ഒരു വികസന പ്രവർത്തനത്തെ മൂക്കുമുറിച്ച് ശകുനം മുടക്കുന്നവരല്ല. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ തരത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാനാണ് ഭാവമെങ്കിൽ ആ പ്രതിഷേധക്കാരുടെ മുമ്പിൽ നിന്ന് അവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തുനിയേണ്ടി വരുമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പോലീസിൻ്റെ അതിക്രമങ്ങൾക്ക് പ്രതിഷേധക്കാരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അതിൻ്റെ മുമ്പിൽ കയറി നിൽക്കേണ്ടി വരും. ഇപ്പൊ കണ്ട ദൃശ്യങ്ങൾ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ്. അമ്മയെ കൊണ്ടുപോകുന്നതിന് ഒരു കുഞ്ഞ് കരഞ്ഞു നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോ ആ അമ്മയെ റോട്ടിൽ വലിച്ചിട്ട് കൊണ്ടുപോകാൻ മാത്രം കേറെ. തുടർന്ന് ശ്രീ കെ വിജയൻ 6 മിനിറ്റ്. സർ, ഞാൻ ഈ 6 ധനവിനിയോഗ ബില്ലിനെയും പിന്തുണയ്ക്കുന്നു. ഇന്നലെ ഇടവേള ചങ്ങനാശ്ശേരിയിൽ പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന പോലീസ് അതിക്രമം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സമാധാനപരമായാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സാർ, ഇന്ന് ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിലും സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ സമരക്കാർക്ക് നേരെ, സ്ത്രീകളും കുട്ടികൾക്കും അടക്കമുള്ള സമരക്കാർക്ക് നേരെ ക്രൂരമായ ഒരു പോലീസ് അതിക്രമം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ നൽകിയ ഉറപ്പ്, സിൽവർ ലൈൻ ചർച്ചാവേളയിൽ ഇത് സമാധാനപരമായി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ ഉറപ്പിന്റെ ലംഘനമാണ്. സാർ, പോലീസ് നരനായാട്ടാണ് അവിടെ അക്ഷരാർത്ഥം നടന്നത്. സ്ത്രീകളെയെല്ലാം ബലം പ്രയോഗിച്ച് റോഡിലൂടെ വലിച്ചയച്ചു കൊണ്ടുവരികയാണ്. സാർ, ഞങ്ങളിത് അതിശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള എല്ലാ ശ്രമത്തെയും ഞങ്ങൾ ചേർത്ത് നിൽക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, ഈ സഭയ്ക്ക് നൽകിയ, മുഖ്യമന്ത്രി നൽകിയ ഈ ഉറപ്പിന്റെ ലംഘനമാണ് സാർ. അതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുകയാണ് സർ. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള
വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നില്ല. പോലീസിനെ ആക്രമിക്കലും ഇതിന്റെ സർവേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തഹസിൽദാരിയടക്കം തടഞ്ഞുവെക്കലും ആക്രമിക്കലും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഏത് രീതിയിലേക്ക് മാറുന്നു എന്നതിന്റെ തെളിവായിട്ട് കൂടിയാണ് ഇത് വരുന്നത്. സാർ, ഇതിനകത്ത് ചിന്തിക്കുന്ന എല്ലാവരിലും അവരുടെ ഇടയിൽ ധാരാളം ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. യു ഡി എഫിനകത്ത് തന്നെ വ്യത്യസ്തതകളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അക്രമത്തിലൂടെ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നാടിന് വിനാശകരമായിട്ടുള്ളതാണ്. നിങ്ങൾ ഈ തെറ്റായ രീതിയിൽ നിന്ന് പിന്മാറണം എന്നാണ് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. സതീശൻ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ക്രൂരമായി ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെയെല്ലാം അവരെല്ലാം ഷർട്ടെല്ലാം വലിച്ചു കീറി അവരെ ക്രൂരമായി മർദ്ദിച്ച് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അവരെയെല്ലാം റിമാൻഡ് ചെയ്യണമെന്നുള്ള വാശിയോടുകൂടി പോലീസ് നിൽക്കുകയാണ്. കേരളത്തിനെതിരായി സംസ്ഥാനത്ത് എല്ലായിടത്തും നടക്കുന്ന വ്യാപകമായ പ്രതിഷേധം അത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. കാരണം കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും അതുപോലെ സാമൂഹ്യമായ ആഘാതവുമെല്ലാം ഉണ്ടാകും എന്ന് കരുതിയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രതിഷേധമാണ്. പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന മനുഷ്യരുടെ ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധമാണ്. അതുപോലെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് 2 ലക്ഷം കോടിയോളം രൂപ വരുന്ന ഈ സിൽവർ ലൈനിൻ്റെ ചെലവ് കേരളത്തിന് താങ്ങാനാകില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പ്രതിഷേധമാണ്. ജനങ്ങൾ എല്ലാ ഭാഗത്തും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ, രാഷ്ട്രീയമില്ലാത്ത ആളുകൾ മുഴുവൻ ഇറങ്ങി ഈ സമരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി ഈ സമരത്തെ ഇല്ലാതാക്കാം എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു. ഈ ഓരോ അടിച്ചമർത്തലിൽ നിന്നും ഈ സമരം രൂക്ഷമായി കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനവിഭാഗങ്ങളും ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരം ശക്തിപ്പെടുത്തും. കേരളത്തിൽ യു ഡി എഫും ഈ ശനിയാഴ്ച തുടങ്ങുന്ന ജനകീയ സദസ്സുകളോടുകൂടി സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി ഈ സമരത്തിൽ കൂടുതലായി പങ്കുചേരുകയാണ്. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, സമരം ചെയ്യുന്ന ജനങ്ങളോടൊപ്പം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകും എന്ന് ഉറപ്പുകൂടി നൽകിയാൽ ആ ജനങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിയമസഭ സമ്മേളിക്കുന്ന അവസരത്തിൽ ഇതുപോലൊരു അതിക്രമം ഉണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ പുറത്തേക്ക് വരുന്നത്. സതീശൻ മാധവങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.